റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ. തന്റെ പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്നും ഭൂമിയിലേക്കെത്തുന്ന മാവേലിമന്നനെ സന്തോഷത്തോടുകൂടെയും സമ്പൽ സമൃദ്ധിയോടുകൂടെയും വരവേൽക്കുന്ന ദിവസം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണ്. റേഡിയോ ലൈമിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ജനത്തിന്റെ നടുവൊടിച്ച് പെട്രോൾ ഡീസൽ വില 1.5 പൗണ്ടിന് മുകളിൽ. UKയിൽ ഇന്ധനവില ലിറ്ററിന് 1.5 പൗണ്ട് എന്ന റെക്കോർഡിൽ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മുതൽ താഴ്ന്നു തുടങ്ങിയ വില ഒരു ഘട്ടത്തിൽ ലിറ്ററിന് 1.40 എന്ന നിലയിലും താഴ്ന്നിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ലിറ്ററിന് 2 പൗണ്ട് എന്ന സർവകാല റെക്കോർഡ് തൊട്ടിറങ്ങിയ വില പിന്നീട് സാവകാശം ജനത്തിന് സഹിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് താഴ്ന്നു വരികയായിരുന്നു. കഴിഞ്ഞ 6 മാസമായി താണുകൊണ്ടിരുന്ന ഇന്ധനവില ഉയരാൻ പല കാരണവുമുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ പൗണ്ട് നേരിടുന്ന തകർച്ച എണ്ണ ഇറക്കുമതിയെ പ്രതികൂലമായി ബാധിക്കുകയാണ്. എണ്ണ ഇറക്കുമതിക്ക് അധികമായി പൗണ്ട് ചെലവാക്കേണ്ടി വരുന്നതും വിതരണ കമ്പനികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനത്തിൽ പൗണ്ടിന്റെ മൂല്യമിടിവ് സൃഷ്ടിക്കുന്ന സാഹചര്യവും വില ഉയർത്തി വീണ്ടും ലാഭം പെരുപ്പിക്കാൻ ഉള്ള കാരണമാവുകയാണ്. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണയുടെ ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുന്നു എന്ന ചിന്തയിൽ ഉൽപ്പാദക രാഷ്ട്രങ്ങൾ പൊടുന്നനെ പ്രൊഡക്ഷൻ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഇറക്കുമതിക്കാർക്ക് തിരിച്ചടിയായി. യുക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ കിട്ടാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ വളഞ്ഞ വഴിയിൽ എണ്ണ എത്തിക്കുന്നതും എണ്ണയുടെ വിലയും ചിലവും കൂടാൻ കാരണമായി മാറി. ലണ്ടനിൽ മോഷണത്തിന് ഇരയായി നടൻ ജോജു ജോർജ്. പാസ്പോർട്ടും 10,000 പൗണ്ടും നഷ്ടമായി. ലണ്ടനിൽ നടൻ ജോജു ജോർജ് കവർച്ചയ്ക്ക് ഇരയായി. പാസ്പോർട്ടും 10,000 പൗണ്ടും ഉൾപ്പെടെയുള്ളവ നഷ്ടമായതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. UK മലയാളികൾ നിർമ്മാതാക്കളായ ജോഷി ചിത്രമായ ആന്റണി എന്ന ജോഷി ചിത്രത്തിൽ അഭിനയിക്കാനായാണ് ജോജു UKയിലെത്തിയത്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടൻ റോത്തർഹാമിലെ മാൻവേഴ്സ് ലേക്കിൽ നടന്ന വള്ളംകളിയിലും പങ്കെടുത്തിരുന്നു. ലണ്ടനിൽ പോക്കറ്റടിയും മോഷണ വാർത്തയും നിത്യസംഭവങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഒരു മലയാളി സെലിബ്രിറ്റി മോഷണത്തിന് ഇരയായി എന്ന വാർത്ത വരുന്നത് ആദ്യമായാണ്. ലണ്ടനിലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ പേഴ്സുകളും ഫോണുകളും ബാഗുകളും മോഷണം പോകുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളായി കൂടി വരുന്നതായിട്ടാണ് പോലീസിന്റെ കണക്കുകൾ പറയുന്നത്. പാസ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ അടിയന്തരമായി പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിജസ്ഥിതി ബോധ്യപ്പെട്ടാൽ ഇന്ത്യയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നതിന് എമർജൻസി പാസ്പോർട്ടിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ഇന്ത്യൻ എംബസിക്ക് സാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഫ്രാൻസിലൂടെ ട്രെയിൻ യാത്ര, പിന്നെ ഫെറിയിൽ കയറി ഡോവറിലേക്ക്. എത്തിയ ഉടൻ രാഷ്ട്രീയ അഭയം നേടി. ദിവസം 241 പൗണ്ട് നിരക്കുള്ള 4-സ്റ്റാർ ഹോട്ടലിൽ താമസം. ബ്രിട്ടീഷ് നികുതിദായകരുടെ ഉദാരതയെ അഭയാർത്ഥികൾ ചൂഷണം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ. ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലേക്ക് എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം ദിനംതോറും വർദ്ധിച്ചു വരികയാണ്. അഭയാർത്ഥികൾക്കായി വലിയൊരു തുക തന്നെ ബ്രിട്ടീഷ് ഭരണകൂടം ചിലവാക്കുന്നുമുണ്ട്. 2022-2023 കാലഘട്ടത്തിൽ UKയിൽ അഭയം തേടിയെത്തുന്നവർക്കായി ഹോം ഓഫീസ് ചെലവ് 3.97 ബില്യൺ പൗണ്ടായിരുന്നു. 2021-22 2.12 ബില്യൺ പൗണ്ടിന്റെ ഇരട്ടിയോളം വർധനവാണ് ചിലവിൽ വന്നതെന്ന് സർക്കാർ കണക്കുകളിൽ നിന്നും വ്യക്തം. 10 വർഷങ്ങൾക്ക് മുൻപ് 2012-13 മൊത്തം ചിലവ് 500.2 മില്യൺ പൗണ്ട് മാത്രമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു സംഭവം ബ്രിട്ടീഷ് നികുതിദായകരുടെ ഉദാരതയെ അഭയാർത്ഥികൾ ചൂഷണം ചെയ്യുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലെത്തിയ ഒരു അഭയാർത്ഥി ഇപ്പോൾ താമസിക്കുന്നത് ആഡംബര ഹോട്ടലിലാണ്. ഇതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സ്പീഡ് ക്യാമറകൾ ഡ്രോണുകളായി പറന്നു നടന്ന് നിയമലംഘനങ്ങൾ പിടികൂടുന്നു. കാറിലെ മ്യൂസിക്കിന്റെ ശബ്ദം കൂടുതലാണെങ്കിൽ പോലും പിഴ വരും. AI ക്യാമറകൾ രംഗത്തിറങ്ങുമ്പോൾ ഏതുതരം നിയമലംഘനങ്ങളും അപ്പോൾ തന്നെ പിടികൂടും. വാഹനത്തിലിരുന്ന് ഒന്നനങ്ങിയാൽ പോലും നിയമലംഘനമാകുന്ന അവസ്ഥയിലേക്കാണ് ബ്രിട്ടനിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുവാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തുവാനും പിഴ ഈടാക്കുവാനും പറന്നടക്കുന്ന സ്പീഡ് ക്യാമറകൾ രംഗത്തിറങ്ങുമ്പോൾ ഡ്രൈവിംഗിനിടെ യഥാസ്ഥാനത്ത് നിന്ന് കൈയും കാലും ഒന്നനങ്ങിയാൽ പോലും പറന്നടക്കുന്ന ക്യാമറകൾ അത് കണ്ടെത്തി പിഴ വീട്ടിലെത്തിക്കുവാനാണ് സാധ്യത. മാത്രമല്ല വാഹനത്തിലെ മ്യൂസിക് സിസ്റ്റത്തിന്റെ സൗണ്ടിന്റെ അളവ് ഒന്ന് കൂടിയാൽ പോലും ക്യാമറകൾ അത് കണ്ടെത്തുന്ന ടെക്നോളജിയിലാണ് പുതിയ ക്യാമറകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. കേരളത്തിൽ വീണ്ടും താപനില കുതിച്ചുയരുന്നു. കാലവർഷം ദുർബലമായി തുടർന്ന സാഹചര്യത്തിലാണ് താപനില ക്രമാതീതമായി ഉയർന്നത്. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം സാധാരണ താപനിലയിൽ നിന്നും 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് ഉയരുക. കൊല്ലം, കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ 6 ജില്ലകൾക്കാണ് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓണം ആഗോള ഉത്സവമായി മാറി. മലയാളത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. എല്ലാവർക്കും ഓണാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിലാണ് മോദി ആശംസകൾ
നേർന്നത്. എല്ലാവർക്കും സമൃദ്ധിയും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്നതാണ് മോദിയുടെ ആശംസാ സന്ദേശത്തിലെ വാക്കുകൾ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണം ഒരു ആഗോള ഉത്സവമായി മാറി. അത് കേരളത്തിന്റെ ഊർജ്ജസ്വലമായ സംസ്കാരത്തെ മനോഹരമായി പ്രദർശിപ്പിക്കുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചു. ഏവർക്കും ഓണാശംസകൾ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യം, സമാനതകളില്ലാത്ത സന്തോഷം, അപാരമായ സമൃദ്ധി എന്നിവ വർഷിക്കട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണം ഒരു ആഗോള ഉത്സവമായി മാറി. അത് കേരളത്തിന്റെ ഊർജ്ജസ്വലമായ സംസ്കാരത്തെ മനോഹരമായി പ്രദർശിപ്പിക്കുന്നു. മോദിയുടെ വാക്കുകൾ. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് എത്തും. മോദിയുമായി ചർച്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ് പങ്കെടുക്കും. ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നതിനായി ജിൻപിങ് സെപ്റ്റംബർ 8 ഡൽഹിയിലെത്തും. ഉച്ചകോടിക്കിടെ ജിൻപിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുമെന്നാണ് സൂചന. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. UAE പ്രസിഡന്റും അതിഥിയായി ഉച്ചകോടിയിൽ പങ്കെടുക്കും. അതേസമയം G20 ഉച്ചകോടിക്ക് എത്താനാവില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നരേന്ദ്രമോദിയെ അറിയിച്ചു. പ്രധാനമന്ത്രിയെ ടെലിഫോണിൽ വിളിച്ചാണ് പുടിൻ ഇക്കാര്യം അറിയിച്ചത്. സെപ്റ്റംബർ 9-10 തീയതികൾ ഡൽഹിയിൽ വെച്ചാണ് G20 ഉച്ചകോടി നടക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, തുർക്കി പ്രസിഡന്റ് തയ്യിബ് എൽഗോദൻ, ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡസിൽവ, അർജന്റീന പ്രസിഡന്റ് ആൽബർട്ടോ ഫെർണാണ്ടസ് തുടങ്ങിയ രാഷ്ട്രത്തലവന്മാർ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ അന്ധ ക്രിക്കറ്റ് ടീമിനെ സ്മൃതി ഇറാനി അനുമോദിച്ചു. ബർമിംഗ്ഹാമിൽ നടന്ന ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്പോർട്സ് ഫെഡറേഷൻ വേൾഡ് ഗെയിംസ് 2023 സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ അന്ധ ക്രിക്കറ്റ് ടീമിനെ വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനി തിങ്കളാഴ്ച അഭിനന്ദിച്ചു. ശനിയാഴ്ച നടന്ന ഇന്ത്യൻ വനിതാ അന്ധ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയെ 9 പരാജയപ്പെടുത്തി. ലോക ഗെയിംസിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ് ഇൻ ഇന്ത്യ ഭാരവാഹികൾക്കൊപ്പം തിങ്കളാഴ്ച ഇവിടെ എത്തിയ ക്രിക്കറ്റ് താരങ്ങൾക്കും ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. എത്തിയതിനു ശേഷം ഇന്ത്യൻ വനിതാ അന്ധ ക്രിക്കറ്റ് ടീം സ്മൃതി ഇറാനിയെ കണ്ടു. അവിടെ രാജ്യത്തിന് സ്വർണ മെഡൽ നേടിയതിന് മുഴുവൻ സംഘത്തെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 104.36 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കേട്ടുമുട്ടാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.